എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ വാഴച്ചാലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആതിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററോളം വനത്തിലൂടെയാണ് നമ്മളിപ്പോൾ വാഴച്ചാലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 5 കിലോമീറ്ററുകളും കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. യാത്രയിൽ ഉടനീളം പല സ്ഥലങ്ങളിലും നമുക്ക് സൈൻ ബോർഡുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ളതിനാൽ പതുക്കെ ശ്രദ്ധിച്ചൊക്കെ പോകുക എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നത് ആതിരപ്പള്ളിക്കും വാഴച്ചാലിനും ഇടയ്ക്കായിട്ട് കാണുന്ന ചാർപ്പ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാനം നമ്മൾ വാഴച്ചാലേക്ക് എത്തിയിരിക്കുകയാണ്. മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകം നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ആതിരപ്പള്ളിയിൽ നിന്ന് നമ്മളെടുത്ത ടിക്കറ്റ് വാഴച്ചാൽ കാണാൻ കൂടിയുള്ള ടിക്കറ്റാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കേൾക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കുരങ്ങന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തട്ടിപ്പറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. തട്ടുതട്ടുതട്ടായിട്ടുള്ള പാറകളിൽ നിരപ്പായിട്ട് ഒഴുകുന്നത് കൊണ്ടാണ് ഇതിനെ മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കുന്നത്. പതഞ്ഞ് 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 ഇങ്ങനെ താഴോട്ട് ഒഴുകി വരുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഭംഗിയാണ് ഇതിൻ്റെ കാഴ്ച. വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കൈവരികൾ കെട്ടി തിരിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമായി നിന്നുകൊണ്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനും ആവശ്യമായിട്ടുള്ള ഒരുപാട് വിശ്രമ സ്ഥലങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കുറേയേറെ സമയം ചിലവഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.